ദൈവവചനം കാഴ്ചയാലും കേൾവിയാലും. ആവർത്തന പുസ്തകം 32 അധ്യായം. ആകാശമേ ചെവി തരിക, ഞാൻ സംസാരിക്കും. ഭൂമി എന്റെ വായിൻ വാക്കുകളെ കേൾക്കട്ടെ. മഴ പോലെ എന്റെ ഉപദേശം പൊഴിയും, എന്റെ വചനം മഞ്ഞു പോലെയും ഇളം പുല്ലിന്മേൽ പൊടിമഴ പോലെയും സസ്യത്തിന്മേൽ മാരി പോലെയും ചൊരിയും. ഞാൻ യഹോവയുടെ നാമം ഘോഷിക്കും. നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുപ്പീൻ. അവൻ പാറ, അവന്റെ പ്രവൃത്തി അത്യുത്തമം, അവന്റെ വഴികളൊക്കെയും ന്യായം. അവൻ വിശ്വസ്തതയുള്ള ദൈവം, വ്യാജമില്ലാത്തവൻ, നീതിയും നേരുമുള്ളവൻ തന്നെ. അവർ അവനോട് വഷളത്വം കാണിച്ചു. അവർ അവന്റെ മക്കളല്ല, സ്വയകളങ്കമത്രേ. വക്രതയും കോട്ടവുമുള്ള തലമുറ, ഭോഷത്വവും അജ്ഞാനവുമുള്ള ജനമേ, ഇങ്ങനെയോ നിങ്ങൾ യഹോവയ്ക്ക് പകരം കൊടുക്കുന്നത്? അവനല്ലോ നിന്റെ പിതാവ്, നിന്റെ ഉടയവൻ. അവനല്ലോ നിന്നെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്തവൻ. പൂർവ്വ ദിവസങ്ങളെ ഓർക്കുക. മുൻ തലമുറകളുടെ സംവത്സരങ്ങളെ ചിന്തിക്ക. നിന്റെ പിതാവിനോട് ചോദിക്ക, അവൻ അറിയിച്ചു തരും. നിന്റെ വൃദ്ധന്മാരോട് ചോദിക്ക, അവർ പറഞ്ഞു തരും. മഹോന്നതൻ ജാതികൾക്ക് അവകാശം വിഭാഗിക്കുകയും മനുഷ്യപുത്രന്മാരെ വേർപിരിക്കുകയും ചെയ്തപ്പോൾ അവൻ ഇസ്രയേൽ മക്കളുടെ എണ്ണത്തിന് തക്കവണ്ണം ജാതികളുടെ അതിർത്തികളെ നിശ്ചയിച്ചു. യഹോവയുടെ അംശം അവന്റെ ജനവും യാക്കോബ് അവന്റെ അവകാശവുമാകുന്നു. താൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തിലും കണ്ടു. അവനെ ചുറ്റി പരിപാലിച്ച് കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറകു വിരിച്ച് അവനെ എടുത്ത് തന്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു.